ഗ്രീൻലാൻഡ് കാട്ടിനുള്ളിൽ ഒരു വികലാംഗനായ കൊക്ക് ജീവിച്ചിരുന്നു. ഒരു ചിറകില്ലാത്തതായിരുന്നു അതിന്റെ ബലഹീനത. എന്നാൽ കൊക്കിന് പ്രത്യേകം ഒരു ശക്തിയുണ്ടായിരുന്നു. കൊക്കിന്റെ ചുണ്ട് വാള് പോലെ കൂർത്തതായിരുന്നു. അതുകൊണ്ട് മറ്റു കൊക്കുകൾ ഭക്ഷണം തേടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ ഈ കൊക്കിനെ ഏൽപ്പിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം നദിയുടെ തീരത്ത് ഒരു കഴുതപ്പുലി വന്നിരുന്നു. കൊക്കേ കൊക്കേ, ദേ നോക്കാ, കഴുതപ്പുലിയോട് എതിരിടുന്നത് ആപത്താണ്. നീ ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ. ഞാനിപ്പോ ഓടിപ്പോയാൽ നിങ്ങളെല്ലാവരും ആര് രക്ഷിക്കും? ഞാൻ ഇവിടുന്ന് പോകില്ല. അതേസമയം തന്നെ ആ കഴുതപ്പുലി അവരുടെ അടുത്തെത്തി. മതി മതി, അത് മതി, നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ആദ്യം കുഞ്ഞുങ്ങളെ ഞാൻ കഴിക്കാം, പിന്നെ നാളെ വലിയ പക്ഷികളെ കഴിക്കുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞ കഴുതപ്പുലി അവരുടെ അടുത്തേക്ക് വന്നു. അത് കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുൻപേ കൊക്ക മുൻപിൽ വന്നു നിന്നു. കഴുതപ്പുലി, ഇവിടെ നിന്ന് പോകൂ, ഇല്ലെങ്കിൽ ആവത്ത്. അയ്യോ, ഈ നിസാരനായ കൊക്ക എന്നെ തടുക്കാൻ വരുന്നോ? ഇപ്പൊ കാണാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന. കഴുതപ്പുലി അവരുടെ മേൽ ചാടി വീണു. എന്നാൽ കൊക്ക് അവിടെ നിന്നും മാറി. അപ്പോൾ കഴുതപ്പുലി നേരെ പോയി ഒരു പാറയിൽ വീണു. അത് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപേ കൊക്ക് അതിന്റെ ചുണ്ടുകൊണ്ട് ആ കഴുതപ്പുലിയെ കുത്തി. അങ്ങനെ ആ കൊക്ക ആക്രമിച്ചതുകൊണ്ട് കഴുതപ്പുലിയുടെ അവസ്ഥ വളരെ മോശമായി. എടാ കൊക്കെ, നിന്നെ ഞാൻ കാണിച്ചു തരാം, അടുത്ത തവണ ഞങ്ങൾ കൂട്ടത്തോടെ വരും. അങ്ങനെ പറഞ്ഞ് ആ കഴുതപ്പുലി അവിടെ നിന്നും ഓടിപ്പോയി. എല്ലാ കുട്ടികൾക്കും ഇത് കണ്ട് വളരെ സന്തോഷമായി. കുറച്ചു കഴിഞ്ഞ് എല്ലാ കൊക്കുകളും അവിടെ വന്നപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ അവിടെ നടന്നതെല്ലാം അവരോട് പറഞ്ഞു. അത് കേട്ട അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അതിനുശേഷം അവർ ആ കൊക്കിന് ഭക്ഷണമെല്ലാം എത്തിച്ചു കൊടുത്തു, ദിവസവും കൊണ്ടുവന്ന് കൊടുക്കുന്നത് പോലെ തന്നെ. ഒരു ദിവസം കാട്ടിലേക്കൊരു വേട്ടക്കാരൻ വന്നു. നദീതീരത്തെത്തിയപ്പോൾ അവന്റെ ശ്രദ്ധ വികലാംഗനായ കൊക്കിലേക്കെത്തി. ആ കൊക്ക് കുഞ്ഞുങ്ങളെ നോക്കുകയായിരുന്നു. അവൻ തോക്കെടുത്ത് വെടിവെച്ചു. അപ്പോഴാ ഉണ്ട പോയി കൊക്കിന്റെ ചിറകിൽ തട്ടി. കൊക്കിന് വേദന എടുക്കാൻ തുടങ്ങി. ആ വേട്ടക്കാരൻ അതിന്റെ അടുത്തേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൂരേക്ക് ഓടിപ്പോയി. അവസാനം ഒരു കൊക്കിനെ കിട്ടി. അവൻ ആ കൊക്കിനെ വലയിലാക്കി ആ കൊക്കിനെ എടുത്ത് കൂടാരത്തിലേക്ക് പോയി. ഇതിന്റെ ചുടിന് നീളമുണ്ടല്ലോ. വേട്ടക്കാരൻ അയാളുടെ കയ്യിൽ ഒരു കയ്യുറ അണിഞ്ഞു വന്നു. അതിനുശേഷം അയാൾ വലയിലുണ്ടായിരുന്ന കൊക്കിനെ എടുത്ത് ഒരു കൂട്ടിനുള്ളിൽ അടച്ചു വെച്ചു. അല്ല, എന്താ ഇത്? ചിറകിന് നല്ല പരിക്കുണ്ടല്ലോ. വേട്ടക്കാരൻ കരുതിയത് വെടികൊണ്ടതുകൊണ്ടാണ് കൊക്കിന്റെ ചിറകിന് പരിക്കു പറ്റിയതെന്നാണ്. വേട്ടക്കാരൻ ഒരുപാട് വിഷമമായി. ഇതൊന്ന് ശരിയാക്കണമല്ലോ. അങ്ങനെ അവൻ ആ കൂട്ടിനുള്ളിൽ കൈയിട്ട് കൊക്കിന്റെ ചിറകിന് മരുന്ന് വെച്ചു. അതിനുശേഷം ഇഞ്ചക്ഷനും വെച്ചു. മനുഷ്യ, ആദ്യം എന്നെ പിടിച്ചുകൊണ്ട് വന്നു, ഇപ്പൊ നീ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചോണ്ടിരിക്കുക. ശരി, ഇതിന് ഭക്ഷണം കൊടുത്തേക്കാം. അവൻ കൊക്കിന് കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്തു. എന്നാൽ കൊക്ക് അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല. അല്ല, എന്തു പറ്റി? എന്താ കഴിക്കാത്തത്? ഇവൻ എന്നോട് കഴിക്കാനാണോ പറയുന്നത്? വേണ്ട, ഒരു തരി പോലും ഞാൻ കഴിക്കാൻ പാടില്ല. ആ വേട്ടക്കാരൻ പറഞ്ഞത് ആ കൊക്കിന് മനസ്സിലായില്ല. ആ കൊക്ക് സംസാരിക്കുന്നതാവട്ടെ വേട്ടക്കാരന് മനസ്സിലായില്ല. അല്ല, എന്തു പറ്റി ഇതിന്? ഞാൻ ഭക്ഷണം കൊടുത്തിട്ടും എന്താ ഇത് കഴിക്കാത്തത്? അങ്ങനെ പറഞ്ഞ് അവൻ കൂടാരത്തിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. വൈകിട്ട് കൊക്കിന്റെ കൂട്ടം അവിടേക്ക് വന്നയുടനെ അവിടെ കൊക്കില്ലാത്തത് കണ്ട് ആശ്ചര്യപ്പെട്ടു. അമ്മ, ചിറ്റപ്പിനെ ഒരു വേട്ടക്കാരൻ വന്ന് കൊണ്ടുപോയി. എന്താ പറഞ്ഞത്? അവനെ കൊണ്ട് ഒന്നും ചെയ്യാനായില്ലേ? ചിറ്റപ്പൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ വേട്ടക്കാരൻ തോക്കുകൊണ്ട് വെടിവെച്ച് ചിറ്റപ്പനെ വീഴ്ത്തി. അതിനുശേഷം ചിറ്റപ്പനെ വലയിലിട്ട് ഇവിടെ നിന്ന് പോയി. അത് കേട്ട ഉടനെ എല്ലാ കൊക്കുകളും കരയാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോൾ വേട്ടക്കാരൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. അവൻ നോക്കിയപ്പോൾ ആ കൊക്ക് ഇപ്പോഴും ഒന്നും കഴിച്ചിട്ടില്ല, അവിടെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അയ്യോ, കഴിക്ക്, എപ്പോഴും പട്ടിണി കിടക്കണോ?
ഇതിന്റെ ഭാഷ അറിഞ്ഞാ നന്നായനെ. അപ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു. ആ സാർ പറയൂ. ആ പറയൂ. നിങ്ങൾക്ക് കൊക്കിനെ കിട്ടിയോ? ഇവിടേക്ക് ഒരു കൊക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണം. ആ ശരി സാർ, ഞാൻ കൊണ്ടുവരാം. എനിക്ക് കുറച്ച് ദിവസം വേണം. അങ്ങനെ പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. ഡാ, നിന്റെ പരിക്ക് പെട്ടെന്ന് മാറട്ടെ. അതിനുശേഷം ആ ക്ലയന്റിന് വിറ്റ് നല്ല കാശുണ്ടാക്കാം. അങ്ങനെ പറഞ്ഞ് അവൻ കൊക്കിന്റെ അടുത്തിരുന്ന് ആ കൊക്ക് എപ്പോ ഭക്ഷണം കഴിക്കുമെന്ന് നോക്കിയിരുന്നു. എന്നാൽ ആ കൊക്ക് ഒരു തരി പോലും കഴിച്ചില്ല. രാത്രി ഒരുപാട് നേരമായി. ആ വേട്ടക്കാരൻ കിടന്നുറങ്ങാൻ തുടങ്ങി. ഈ സമയം കഴുതപ്പുലി അവന്റെ കൂടെ രണ്ട് കഴുതപ്പുലിയും ചേർത്ത് ആക്രമിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേട്ടക്കാരനാവട്ടെ കൊക്കിന് ഇഞ്ചക്ഷൻ വെക്കുകയായിരുന്നു. അതിനുശേഷം ചിറകിൽ മരുന്ന് തേച്ചു. ഇത് രാവിലെ ശരിയാവുമായിരിക്കും. അങ്ങനെ പറഞ്ഞ് ആ ഭക്ഷണപാത്രം അതിന്റെ തൊട്ടടുത്ത് തന്നെ വെച്ചു. അതിനുശേഷം പോയി വിശ്രമിച്ചു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ ഭക്ഷണം അങ്ങനെ തന്നെ കണ്ട് അവന് ദേഷ്യം വന്നു. എന്താ കഴിക്കാത്തത്? എപ്പോഴും പട്ടിണി കിടക്കൂ, നീ ചത്തുപോകും. കൊക്ക ആ കുഞ്ഞുങ്ങളെ പറ്റി ആലോചിച്ച് കരയാൻ തുടങ്ങി. ഇത് കണ്ട് ആ വേട്ടക്കാരൻ ആശ്ചര്യപ്പെട്ടു. എനിക്ക് നിന്റെ ഭാഷ മനസ്സിലാകുന്നില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം. നിന്റെ കുടുംബത്തെ ആലോചിച്ചാണല്ലേ നീ വിഷമിക്കുന്നത്, അതുകൊണ്ടാണല്ലേ കഴിക്കാത്തത്. അവരില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ലല്ലേ. ആ വേട്ടക്കാരനും കൊക്കിന്റെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അവൻ ആ കൂടിന്റെ വാതിൽ തുറന്നുവിട്ടു. അത് കണ്ട് കൊക്കിന് സന്തോഷമായി. അതാ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി കൂടാരത്തിന് വെളിയിൽ വന്നു. ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അതിന്റെ ചിറകുകൾ നന്നായിരിക്കുന്നു. അത് സന്തോഷത്തോടെ തുള്ളിച്ചാടി. അത് ശരി. അതായത് ആ വേട്ടക്കാരൻ ദുഷ്ടനാണെന്നാ വിചാരിച്ച് അവൻ എന്നെ ചികിത്സിച്ചിരിക്കുകയാണ്. ആ ചിറകുകളുടെ സഹായത്തോടെ അവൻ പറക്കാൻ തുടങ്ങി. അതേസമയം കഴുതപ്പുലി അതിന്റെ കൂട്ടുകാരോടൊപ്പം കൊക്കിന്റെ കൂട്ടത്തെ ആക്രമിക്കാനായി വരികയായിരുന്നു. കുട്ടികളെ, നിങ്ങളെല്ലാവരും പിന്നിലേക്ക് വയ്ക്കൂ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. കൊക്കുകളെല്ലാം ആ കുഞ്ഞുങ്ങളെ പുറകിലാക്കി മുൻപിൽ വന്നു നിന്നു. അവർക്കറിയാം അവർക്കെതിരിടാനാവില്ലെന്ന്. എന്നാലും അവരാ ഇടം വിട്ട് എങ്ങോട്ടും പോയില്ല. എല്ലാവരും മരിക്കാൻ പോവുകയാണ്. അപ്പോൾ കൊക്ക് അവിടേക്ക് പെട്ടെന്ന് പറഞ്ഞെത്തി. നിങ്ങളെല്ലാവരും തിരിച്ചു പോകൂ. ഇത്തവണ ഞങ്ങൾ മൂന്ന് പേര്. നിങ്ങൾ മൂന്ന് പേർക്കും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് ആ കൊക്ക് പറക്കാൻ തുടങ്ങി. അതിനുശേഷം ആ കൊക്ക് അവരുടെ തല കൊത്തി അവർക്ക് മുറിവേൽപ്പിച്ചു. ഓ അയ്യോ, വേദന എടുത്തിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. ഓടിക്കോടാ. മൂന്ന് കഴുതപ്പുലികളും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി. നിന്നെ വീണ്ടും കണ്ടതിൽ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായി. നിന്റെ അസുഖം എങ്ങനെ മാറി? എനിക്ക് തോന്നുന്നത് ആ വേട്ടക്കാരൻ എന്നെ സുഖപ്പെടുത്തിയെന്ന്. ഞാൻ കരയുന്നത് അവൻ കണ്ടതും അവനും കരയാൻ തുടങ്ങി, എന്നെ വിട്ടയച്ചു. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ മോശക്കാരല്ല, അതിൽ ചില നല്ല ആൾക്കാരുമുണ്ട്. അന്ന് മുതൽ ആ കൊക്ക് വീണ്ടും കുഞ്ഞുങ്ങളെ നോക്കാൻ തുടങ്ങി. ഇപ്പോഴതിന്റെ ജീവിതം പഴയതിലും മികച്ചതായി.